ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഉദിനൂർ ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള തെയ്യം കെട്ട് മഹോത്സവത്തിൻ്റെ ഒരു വീഡിയോ ആണ്. അതിൽ കാണുന്ന അപൂർവം തെയ്യക്കോലമായ പുതിയാറമ്പൻ തെയ്യത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 60 വരുന്ന കൂറ്റൻ ചൂട്ടുകൾ, പുഷ്പാലങ്കൃതമായ കലശക്കുടം, പ്രത്യേക ഇനത്തിലുള്ള കുരവ, ചെണ്ടയുടെ ധൃതതാളം, ഒപ്പം ചൂട്ട് വെളിച്ചത്തിൽ തിളങ്ങുന്ന രൗദ്രഭാവവുമായി പുതിയാറമ്പൻ തെയ്യം. ഇത് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് മാത്രം സ്വന്തമായ നാട്ടു പാരമ്പര്യമാണ്. ക്ഷേത്രപാലകന് കലശമെഴുന്നള്ളിക്കാൻ അവകാശികളായ വലിയ വീട്ട് തറവാട്ടിൽ നിന്നും വടക്കേ നടയിലുള്ള പള്ളിയറ വരെയുള്ള കലശമെഴുന്നള്ളത്തും അകമ്പടിയായുള്ള ചൂട്ടുകളും സംരക്ഷകനായി പുതിയാറമ്പൻ തെയ്യത്തിൻ്റെ സാന്നിധ്യവും കാണാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അല്ലടനാട് പിടിച്ചെടുക്കാനെത്തിയ പടനായകനായിരുന്നു ക്ഷേത്രപാലകൻ. പയ്യന്നൂർ പെരുമാളിൻ്റെ സമ്മതത്തോടെ ഉദയന്നൂരിൽ, അതായത് ഉദിനൂരിൽ എത്തിയപ്പോൾ കണ്ടംകുളങ്ങരയിൽ ദാഹജലത്തിനായി ആശിച്ചു. അതുവഴി വരികയായിരുന്ന വലിയ വീട്ടിൽ തറവാട്ടുകാരനായ ഏറ്റുകാരനെ കാണുകയും തീർത്ഥം ചോദിക്കുകയും ചെയ്തു. ഏറ്റുകുറ്റിയോടെ നൽകിയിട്ടും ദാഹം തീരാഞ്ഞ് 2 ഇളനീർ കൂടി പറിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു. ദാഹം അകറ്റി സന്തുഷ്ടനായ ദൈവം നിത്യേന 2 ഇളനീരും സംക്രമനാളിൽ കലശവും ലഭിക്കാനുള്ള ഉടമ്പടിയും ഉണ്ടാക്കി. കൂടാതെ നാളെയും ഇതുപോലെ തന്നെ പാലിച്ചു പോകണമെന്ന ധാരണയിൽ തറവാട്ട് കാരണവർക്ക് നാൽപ്പാടി എന്ന ആചാരം നൽകി. ഇന്നും മുടങ്ങാതെ നാൽപ്പാടി തെക്കേ പടിപ്പുരയിൽ കൊണ്ടുവയ്ക്കുന്ന ഇളനീരിൻ്റെ അവകാശികൾ ക്ഷേത്രത്തിലെ മുഖ്യപദവി വഹിക്കുന്ന മടിയൻ നായരച്ചനും പള്ളിയത്ത് നായരച്ചനുമാണ്. വലിയ വീട്ടുകാർക്ക് കലശമെഴുന്നള്ളിപ്പിനുള്ള അവകാശം നൽകിയതോടൊപ്പം കലശക്കുടം അലങ്കരിക്കാനുള്ള അവകാശം തൈവളപ്പിൽ തറവാട്ടുകാർക്ക് നൽകി. പാട്ടുത്സവത്തിന് മുഹൂർത്തം കുറിക്കുന്നതിനുള്ള ഓലകൊത്തൽ ചടങ്ങുൾപ്പെടെയുള്ള വിവിധ കർമ്മങ്ങൾക്ക് നാൽപ്പാടിക്ക് ഗണനീയമായ സ്ഥാനമുണ്ട്. പോരാട്ടങ്ങളിൽ ക്ഷേത്രപാലകൻ്റെ വലങ്കയ്യായി നിന്നിരുന്ന പുതിയാറമ്പൻ തൻ്റെ യജമാനനുള്ള കലശം സുരക്ഷിതമായി എത്തിക്കുന്നതിനാണ് തെക്കേ നട മുതൽ പള്ളിയറ വരെ അനുഗമിക്കുന്നത്. ക്ഷേത്രപാലകൻ്റെ മുന്നിൽ നിൽക്കാൻ അവകാശമില്ലാത്തതിനാൽ തെയ്യം തെക്കും വടക്കും നടവഴി മുറിച്ച് കിഴക്കോട്ട് വരാറില്ല. തോറ്റമില്ലാത്ത തെയ്യമാണ് പുതിയാറമ്പൻ. സമീപ പ്രദേശങ്ങളിൽ ഇവിടെ മാത്രമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. മകരമാസത്തിലെ കാർത്തിക നാൾ മുതൽ 12 ദിവസങ്ങളിലായി നടക്കുന്ന പാട്ടുത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഈ തെയ്യം നടക്കുന്നത്. ഈ തെയ്യം നടക്കുന്നതിന് 2 നാളുകൾക്ക് മുമ്പ് തന്നെ തീയ സമുദായാംഗങ്ങളായ ചെറുപ്പക്കാർ പൂ പറിക്കാൻ, ചൂട്ട് കെട്ടാനുള്ള ഓല ശേഖരിക്കൽ, ചൂട്ട് കെട്ടൽ തുടങ്ങിയ ശ്രമകരമായ യജ്ഞത്തിലാണ്. ഏറെ ശ്രമകരമായ ചൂട്ടെടുപ്പിന് നേർച്ചു നേർന്നും യുവാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കാലം കഴിയുന്തോറും ചൂട്ടുകളുടെയും ആചാരങ്ങളുടെയും പൊലിമ കൂടി വരികയാണ്. ഇപ്പോൾ ശരാശരി 60 ചൂട്ടുകളുണ്ടാകും. അതും കൂറ്റൻ ചൂട്ടുകൾ. ഓരോരുത്തരുടെയും കായവ ബലം അനുസരിച്ച് ചൂട്ടിൻ്റെ വലുപ്പത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. തെങ്ങോലകൾ ഉപയോഗിച്ചാണ് ചൂട്ടുകൾ നിർമ്മിക്കുന്നത്. 30 മുതൽ 40 ഓലകൾ വരെ ചൂട്ടിന് ഉപയോഗിക്കും. ഭാരമേറിയ ചൂട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആയം മൂളി ഓരോ സ്ഥലത്തും ഇട്ടുകൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. കലശക്കുടം അലങ്കരിക്കുന്നതിലും ഏറെ ആചാരങ്ങൾ പാലിക്കപ്പെടുന്നു. ഇതിനുള്ള അവകാശം
കൈവളപ്പ് വീട്ടുകാർക്കാണ്. ഇതിനായുള്ള പൂക്കൾ ശേഖരിക്കുന്നത് ഏഴിമലയിൽ നിന്നാണ്. തെയ്യം ദിവസത്തിൻ്റെ തലേന്നാൾ 50 പേർ ഇതിനായി ഏഴിമലയിലേക്ക് യാത്ര തിരിക്കും. അവിടെ തങ്ങി പുലർച്ചെ ചെക്കിപ്പൂക്കൾ ശേഖരിച്ച് അവിടുത്തെ തറവാട്ട് ഭവനത്തിൽ നിന്നും നൽകുന്ന തങ്ങി കുടിച്ച ശേഷം ഉച്ചയോടെ ഉദിനൂർ വലിയ വീട് തറവാട്ടിൽ തിരിച്ചെത്തും. നേരത്തെ 2 യാത്രകളും കാൽനടയായിരുന്നെങ്കിൽ ഇപ്പോൾ വാഹനത്തിലാണ് യാത്ര. ആർപ്പുവിളികളുമായി പൂക്കൾ കൊണ്ടുവരുന്നു. പൂക്കൾ ഏഴിമലയിൽ നിന്ന് തന്നെ ശേഖരിക്കുന്നതിൽ ചരിത്ര പശ്ചാത്തലമുണ്ടെന്ന് നാടൻ കലാ ഗവേഷകർ പറയുന്നുണ്ട്. ദിവ്യൗഷധങ്ങൾ നിറഞ്ഞ ഹിമാലയത്തിൽ നിന്നും അടർന്നു വീണ ഏഴിമലയിലെ പൂക്കളിലും ഔഷധവീര്യമുണ്ടാകുമെന്ന സങ്കല്പമാകാം ഇതിനു പിന്നിലെന്നാണ് ഇവർ പറയുന്നത്. ഈ ഭക്തിനിർഭരമായ കാഴ്ച കാണാൻ 10,000 ഭക്തജനങ്ങളാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരുപക്ഷെ മറ്റെവിടെയും കാണാൻ പറ്റാത്ത തെയ്യ കാഴ്ചകളിൽ കാണാൻ പറ്റാത്ത ഒരപൂർവം കാഴ്ചയാണ് ഇത് എന്നുള്ളത് ഇവിടെ ആളുകളെ ഏറെ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതും നമ്മൾ കാണുകയാണ്. Oh, my God.
മക്കളെ കേട്ടോ.